കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാന പട്ടണമായ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സൈൻടെക് പ്രിന്റിംഗ് യൂണിറ്റിലേക്കാണ് നമ്മുടെ യാത്ര. കാഞ്ഞിരപ്പള്ളി പുത്തനങ്ങാടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ രാകേഷ് സാറാണ് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നത്. ലേസർ കട്ടിംഗ്, ക്ലോത്ത് പ്രിന്റിംഗ്, സ്റ്റിക്കർ വർക്കുകൾ, ക്യാൻവാസ്, മഗ് പ്രിന്റിംഗ്, ലാമിനേഷൻ, LED ബോർഡുകൾ, മെമ്മൻഡോസ്, ഐഡന്റിറ്റി കാർഡുകൾ തുടങ്ങി പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന പ്രശസ്തമായൊരു സ്ഥാപനമാണ് സൈൻടെക്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലേസർ കട്ടിംഗ് യൂണിറ്റിലേക്കാണ്. വിവിധ സ്റ്റൈലിൽ നമുക്ക് പലതരത്തിലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ലേസർ വഴി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. ഓണം, ക്രിസ്മസ്, വിഷു തുടങ്ങിയ കേരളത്തിൻ്റെ ആഘോഷങ്ങൾ, ഇലക്ഷൻ വർക്കുകൾ തുടങ്ങി എല്ലാ വർക്കുകളും ഗുഡ് ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് സൈൻടെക്. ആദ്യം നമ്മൾ സിസ്റ്റത്തെ നമുക്കാവശ്യമായുള്ള ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലേസർ കട്ടിംഗ് ഉപയോഗിച്ച് ആ ഡിസൈൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യാണ് ഈ കോറൽ എന്ന് പറഞ്ഞ സംഭവം ഒരു ഇതുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. സിസ്റ്റത്തെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. ഡിസൈൻ ചെയ്തു ഇത് ഈ മെഷീന്റെ ഒരു ഇതിന്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട് ഈ കമ്പനിയുടെ. അത് അത് ആ സോഫ്റ്റ്വെയർ തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളത് ചെയ്തു, ആ കോറന്റിൽ നിന്ന് വന്ന സോഫ്റ്റ്വെയർ ചെയ്തു, അടുത്ത് നമ്മൾ ഇതിലോട്ട് ഈ മെഷീന്റെ സോഫ്റ്റ്വെയറിലോട്ട് സംഭവം എടുക്കണം. ഇപ്പൊ നമ്മള് ആ മെഷീനിലോട്ട് തന്നെ സേവ് ചെയ്യണം. ഓരോ പേരിന്റെ അളവിനനുസരിച്ച് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ചെറിയ അളവിലുള്ള പേരാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൈസിൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിസ്റ്റത്തെ ഇതിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് തോന്നുന്നത്. ഇതിപ്പോ നമ്മൾ ഇതായിട്ടുണ്ട്, നമ്മൾ പ്രിന്റ് അതിലോട്ട് കൊടുക്കാൻ പോകണം. സെർച്ച് ചെയ്തു, അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ സെർച്ച് ചെയ്ത് നോക്കണം. എന്നാൽ അത് ആ അളവിൽ സൈസ് അത് കിട്ടുമോ എന്ന് നമ്മൾ നോക്കണം. കൊടുത്തപ്പോ കിട്ടും. അടുത്ത് നമ്മൾ ഇതിലോട്ട് പ്രിന്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആ ഡിസൈൻ ചെയ്ത ഓരോ അക്ഷരങ്ങളും അത് ലേസറായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ ലേസർ ഉപയോഗിച്ച് ഓരോ ഫോണ്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കട്ട് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെർമോകോളിലും നമുക്ക് ഏത് ഡിസൈനും നമുക്ക് ലേസർ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പേരിവിടെ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ചെറിയ മോഡലോട്ടോ കാര്യങ്ങളോ സൈസ് നോക്കിയിട്ട് നമുക്ക് എടുത്ത് ഒട്ടിക്കാൻ പറ്റും. ഇതിപ്പോ ജസ്റ്റ് ഒരു മോഡൽ നമ്മൾ കാണിച്ചു. നമ്മുടെ സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, നമുക്ക് ഇനി അടുത്ത് അങ്ങോട്ട് പോവാം. നമ്മുടെ സ്റ്റിക്കർ കട്ട് ചെയ്ത് വണ്ടിയുടെ ബസ്സിന് ഗ്രാഫിക്സ്, അതുപോലെ ഫോട്ടോയുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങള് എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ അത്ര ഡിസൈൻ വർക്കുകൾ എല്ലാം നമ്മള് സെറ്റപ്പ് ആയിട്ട് രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും. അതിന്റെ മോഡലിലൊക്കെയാണ് സ്റ്റിക്കർ എന്ന് പറയും. ഇത് വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്.
നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കേഴ്സൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് ഇത് റിഫ്ലക്ട് ടൈപ്പ് സ്റ്റിക്കറാണ്. ഇതാണ് നമ്മൾ വണ്ടിയുടെ പേര് കാര്യങ്ങളൊക്കെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇതിന് അതുമായിട്ടുള്ള റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിന്റെ റേറ്റ് കൂടുതലാണ്, അതിന്റെ റേറ്റ് കുറവാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ മെഷീനിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാല് ഇത് ഓരോ സൈസിനനുസരിച്ചാണ്. ഇത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഇത് അക്രിലിക്. നമ്മൾ കണ്ട മെറ്റീരിയൽ ഇതാണ്. നമ്മള് സ്റ്റിക്കർ കട്ട് ചെയ്യുന്ന മെഷീന് ഓരോ ഓട്ടോയുടെ പേര് കാര്യങ്ങൾ, ബസ്സിന്റെ പേര്, അതിലെല്ലാം നമ്മള് എത്ര സമയം കൊണ്ട് തന്നെ ഉടനെ തന്നെ കട്ട് ചെയ്ത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ അടുത്ത് കട്ട് ചെയ്യുക, കമ്പ്യൂട്ടറിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് കൊടുക്കുക, കട്ട് ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് പൊട്ടിക്കുക. ഇതാണ് നമ്മുടെ കടയുടെ ഓണർ ജിബിൻ ചേട്ടൻ എന്ന് പറയാം. എന്റെ സ്വന്തം ചേട്ടനാണ്. അപ്പൊ ജിബിൻ ചേട്ടൻ അടുത്ത കാര്യങ്ങള് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതായിരിക്കും. നമ്മളങ്ങനെ ഫ്ലക്സ് അടിക്കുന്ന റൂമിൽ എത്തിയിരിക്കുകയാണ്. 10.5 വീതിയാണ് ഈ മെഷീൻ ഉള്ളത്. അപ്പൊ ഇതിന് നീളം എന്തെങ്കിലും വേണമല്ലോ എടുക്കാം. 10.5 വീതിക്ക് ലെങ്ത് എന്തെങ്കിലും വേണമല്ലോ നമുക്ക് ഫുഡ് അടിക്കാൻ പറ്റും. അത് നല്ല ക്വാളിറ്റി ഫുഡുകളാണ് നമുക്ക് ഇതിൽ അടിക്കാൻ പറ്റുന്നത്. ബോർഡ് വർക്കുകള്, ബാനറുകള്, എല്ലാ സാധനവും ഇതേ തന്നെ അടിക്കാം. കൂത്തലടിക്കാം, ലൈറ്റ് ബോർഡുകള്, അങ്ങനെയുള്ള ഈ മെഷീനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ 4 കളറാണുള്ളത്. 4 കളറിൽ നിന്നാണ് നമുക്ക് ആവശ്യകരമായിട്ടുള്ള ഏത് ഡിസൈനുകളും ഏത് പ്രിന്റിങ്ങുകളും ഏത് കളറുകളും വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 4 കളറിൽ നിന്ന് മിക്സ് ചെയ്ത് മെഷീൻ തന്നെ സംഭവം റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ സോഫ്റ്റ്വെയറാണിത്. പ്രിന്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറാണ്. പ്രിന്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിലാണ് ഇതിനകത്ത് മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് അതിൻ്റെ ഫീറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് പ്രിന്റിങ് വിടുന്നത്. അതിൽ നിന്ന് പ്രിന്റ് വിട്ട് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് തന്നെ പ്രിന്റിങ് വരും.
ഓണാഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ, വിഷു തുടങ്ങിയ വിവിധ ആഘോഷങ്ങളും ആശംസകളും നല്ല ഗുഡ് ക്വാളിറ്റിയിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പ്രിന്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈൻടെക് സ്ഥാപനത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്.